മകളുടെ കൺസെഷൻ അപേക്ഷിക്കാൻ വന്നയാൾക്ക് കെഎസ്ആർടിസി ജീവനക്കാരുടെ മർദ്ദനം. തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിലാണ് മകളുടെ മുന്നിലിട്ട് പ്രേമൻ എന്ന അച്ഛനെ തല്ലിച്ചതച്ചത്. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് വിഷയത്തിൽ ഗതാഗത മന്ത്രിയുടെ ഇടപെടലുമുണ്ടായി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്ന് മന്ത്രി ആന്റണി രാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കെഎസ്ആർടിസിക്ക് തന്നെ കളങ്കിതമായ പ്രവൃത്തിയാണിത് എന്നും മന്ത്രി വ്യക്തമാക്കി. അല്ല, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട തന്നെ ഞാൻ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് CMD യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും നടക്കാത്ത സംഭവമാണ് നടന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി കൺസൾട്ടൻ എടുക്കാൻ വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒട്ടും ആശാസ്യകരമല്ല. ഇത്തരം പ്രവണത നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ആ കളങ്കമുണ്ടാക്കുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിലും ഇത്തരം സംഭവങ്ങളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം എടുക്കും. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഫെലിക്സ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, ആദ്യം ഇത് എന്താണ് സംഭവം എന്നൊന്ന് വിശദീകരിക്കാം. അമൽ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മകളുടെ കൺസെഷന് വേണ്ടിയാണ് ഈ അമൽസർ സ്വദേശി പ്രേമലാൽ ഈ കാട്ടാക്കട ഡിപ്പോയിലേക്ക് എത്തുന്നത്. തുടർന്ന് കൺസെഷൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഈ ഡിഗ്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ജീവനക്കാർ പറഞ്ഞു. ആ സമയത്ത് താൻ 3 മാസമായി ഇതിന് പിന്നാലെ നടക്കുന്നു, തനിക്ക് എങ്ങനെയെങ്കിലും ഈ കൺസെഷൻ ഒന്ന് നൽകി തരണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് ജീവനക്കാർ തയ്യാറായില്ല. തുടർന്ന് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ സമീപനമാണ് എന്നീ പ്രേമലാൽ എന്നയാൾ പറയുകയുണ്ടായി. തുടർന്നാണ് KSRTC ജീവനക്കാരും ഇദ്ദേഹവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത്. ആദ്യം അവിടെ ഉണ്ടായിരുന്ന KSRTC ഡ്രൈവറാണ് ഈ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനടക്കം അവിടെ എത്തുകയും ഈ പ്രേമലാൽ എന്നയാളെ മർദ്ദിക്കുമായിരുന്നു. മകൾ പലതവണ മർദ്ദിക്കരുത് എന്നാവശ്യപ്പെടുകയും ഈ മർദ്ദനത്തിൽ നിന്നും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജീവനക്കാരത്തിന് ആദ്യം ഇദ്ദേഹത്തെ വലിച്ചിഴച്ചുകൊണ്ട് ഈ ഓഫീസിന് സമീപത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മുറിയിലേക്ക് തടഞ്ഞ ശേഷം ക്രൂരമായി മകളും മകളുടെ കൂട്ടുകാരിയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും മർദ്ദിക്കരുത് എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ട് ജീവനക്കാർ വളരെ മോശമായ പ്രതികരണമായിരുന്നു ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിക്രൂരമായി ഇദ്ദേഹത്തെ ചെയ്തു. താൻ 3 മാസമായി ഇതിന് പിന്നാലെ നടക്കുന്നു, എങ്ങനെയെങ്കിലും തന്റെ മകൾക്ക് എന്താണ് ഫെലിക്സ് ഇവർക്ക് ഇത്ര വിഷമം? ഈ ഒരു കൺസെഷൻ കാർഡ് റെഡിയാക്കി കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മളൊക്കെ ഇത് വാങ്ങിയിട്ടുള്ള ആളുകളല്ലേ. ഇത് എന്ത് പ്രശ്നമാണ് ഇവർ പറയുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 മാസമായി കൺസെഷൻ സർട്ടിഫിക്കറ്റ് പിന്നാലെ നടക്കുന്നു, എന്നിട്ടും നൽകുന്നില്ല. അപ്പോൾ ജീവനക്കാർ പറഞ്ഞത് ഈ ഡിഗ്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നൽകാൻ കഴിയൂ എന്നതാണ്. ആ സമയത്താണ് ഈ അച്ഛൻ ഇപ്പോഴത്തെ ഈ KSRTCയുടെ അവസ്ഥ, അതിന് കാരണം ഇത്തരം ജീവനക്കാരുടെ സമീപനമാണ്. മക്കൾ